എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പ്രണയത്തിൻ്റെ സീക്രട്ട് എന്താണെന്ന് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ഫയലായ പക്ഷിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. നിങ്ങളുടെ പ്രണയം വർണ്ണശബളമാണ്. നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ പരസ്പരം രണ്ടുപേരും പ്രണയിക്കുമ്പോഴും ഇഷ്ടപ്പെടുമ്പോഴും നിങ്ങൾ ജീവിതത്തിൻ്റെ സുഖങ്ങൾ, ജീവിതത്തിൻ്റെ മാടാകോടികൾ, ജീവിതത്തിൻ്റെ ഭൗതികത, സ്വപ്നങ്ങൾ, കാൽപ്പനികത, ഇതെല്ലാം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പ്രണയത്തിന് കാരണവും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അടുത്തതും ഒക്കെ ഈ കാൽപ്പനികതയുടെ ഒരു പ്രതിഭാസം തന്നെയാണ്. സ്വപ്നങ്ങളും നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പ്രയാണവും ഭൗതികമായ കാഴ്ചപ്പാടുകളും ഓരോ സമ്മാനങ്ങൾ പരസ്പരം നൽകാനും ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും ആഘോഷിക്കാനും യാത്രകൾ നടത്താനും ചിരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകുവാനും ജീവിതം എല്ലാ തരത്തിലും ആസ്വദിക്കാനുമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷേ നിങ്ങളുടെ വ്യക്തിയെ ലഭിക്കില്ലായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരുമിക്കില്ലായിരുന്നു. ജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഘോഷിക്കുക. നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും മനസ്സുകൊണ്ട് ചില ഡിപ്രഷൻസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും പല കാര്യങ്ങളും ഉൾക്കൊള്ളാനും പല കാര്യങ്ങളും മനസ്സിലാക്കാനും പല കാര്യങ്ങളുടെ നിജസ്ഥിതികൾ അറിയാനും ഉള്ള മനസ്സ് കുറവാണ്. നിങ്ങൾ കേട്ട പാടി കേൾക്കാത്ത പാടി ജീവിതം ആസ്വദിക്കുക. ജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നേടുക, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതമെന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒന്നാണ്. നല്ലതും ചീത്തയും ആഗ്രഹങ്ങളും ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയും വർണ്ണശബളതയും മങ്ങിയ കാഴ്ചകളും ഒക്കെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേർ നിങ്ങളുടെ പ്രണയത്തെ ലോക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രണയത്തെ കരിപ്പിടിപ്പിച്ചിരിക്കുന്നത് പരസ്പരമുള്ള ഒരു ആഘോഷങ്ങൾക്കാണ്. ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആഘോഷിക്കുകയും ചെറുതും വലുതുമായ ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളെ സംബന്ധിച്ച് ജീവിതം ആസ്വദിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആസ്വദിക്കാനാണെന്നാണ് പറയുന്നത്. ആസ്വാദനത്തിൻ്റെ നിറം മങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് വേദനകളുണ്ടാവും. അതിൻ്റെ നിറം മങ്ങിപ്പോയല്ലോ എന്നോർത്ത് കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും കാലഘട്ടത്തെ നിങ്ങൾ പലപ്പോഴും ഓർമ്മയുണ്ടെങ്കിലും മനഃപൂർവ്വം വിസ്മരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒന്നോർത്താൽ ഉള്ള കാലം സന്തോഷിച്ച് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു തത്വം നിങ്ങളിലുണ്ട്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഒന്ന് കാലിടറിയാൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകാനോ നിങ്ങൾക്കൊരു പ്രചോദനം നൽകാനോ ആരുമില്ലാത്തൊരവസ്ഥയുണ്ടാകും. അത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കും. അന്ന് നിങ്ങൾ ജീവിതത്തിൽ കണ്ട സുഖങ്ങളുടെ ആ അനുഭൂതിയൊക്കെ മറഞ്ഞു പോയിട്ടുണ്ടാവും. ഓർമ്മിക്കാൻ കഴിയാത്ത രീതിയിൽ എപ്പോഴും മരവിച്ച കുറേ കാര്യങ്ങളായിരിക്കും ഓർമ്മയിലുണ്ടാവുന്നത്. ചിലവരെ അവഗണിച്ചത്, ചിലർ ദുഃഖിപ്പിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഉള്ള കാലം സൗമ്യമായും സന്തോഷമായും ജീവിച്ചു എന്നുള്ള ഒരു പ്രത്യാശ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ സമ്മിശ്രമാക്കുക. വർണ്ണശബളതകളിൽ നിങ്ങൾ ഉൾക്കൊണ്ടു പോകുമ്പോൾ, വർണ്ണങ്ങളുടെ ശബളത നിങ്ങളെ നിങ്ങളുടെ കണ്ണിനെ അഞ്ചിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുമ്പോൾ, അതിൻ്റെ ഒപ്പം തന്നെ ഈശ്വരാധീനം കൊണ്ടുവരിക, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ആ ബന്ധം എന്നെന്നും നിലനിൽക്കും, എന്നെന്നും ശക്തമായി നിൽക്കും. ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അല്ലെങ്കിൽ ഈ വീഡിയോ കാണില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചിന്ത വരില്ലായിരുന്നു. ആ സ്വപ്നങ്ങൾ എന്നെന്നും നിലനിർത്താനായിട്ട് ഇഷ്ടശക്തിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് രണ്ടാമത്തെ അണ്ണാറക്കണ്ണൻ എന്ന പൈല് സ്വീകരിച്ചവരുടെ റീഡിങ് നോക്കാം. ജീവിതം ആസ്വദിക്കാനുള്ളതല്ലെന്നായിരുന്നു നിങ്ങളുടെ പ്രണയത്തിൻ്റെ സീക്രട്ട്. ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതാണ്. പലപ്പോഴും
തൻ്റെ ജോലിയും തൻ്റെ കരിയറും തൻ്റെ ജീവിത ദൗത്യവുമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് പോയത്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ സീക്രട്ടിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു. അത് മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. നിങ്ങളുടെ പ്രണയം പുറത്തുനിന്ന് നോക്കി കണ്ട പലരും ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒട്ടും ആസ്വദിക്കാതെ ജീവിക്കുന്നവർ. പച്ചയായ മനുഷ്യർ, ഒന്നും കാണിക്കുന്നില്ല, ഒന്നും നേടുന്നില്ല, ഒരലങ്കാരങ്ങളില്ലാത്ത പച്ചപ്പുള്ള ചില മനുഷ്യർ. ജീവിതം എങ്ങനെയാണോ, മനസ്സെങ്ങനെയാണോ, യാഥാർത്ഥ്യം എങ്ങനെയാണോ, അതുപോലെ തന്നെ ജീവിക്കുന്നവർ. ഒന്നും അഭിനയിക്കുന്നില്ല, ഒന്നും അലങ്കരിക്കുന്നില്ല, വേഷം കെട്ടുന്നില്ല. തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് പച്ച ആയിട്ട് ജീവിക്കുക. യാതൊരു തരത്തിലുള്ള അണിഞ്ഞൊരുങ്ങലുകളോ യാതൊരു തരത്തിലുള്ള എന്താ പറയുക അലങ്കാരങ്ങളോ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ച് പോകുന്ന ഒരു ജീവിത ഗതിയാണ് നിങ്ങൾക്കുള്ളത്, ഒരു ജീവിത രീതിയാണ് നിങ്ങൾക്കുള്ളത്. ആളുകൾ ഭാവിയിൽ നിങ്ങളെ കണ്ട് അസൂയപ്പെടും. നിങ്ങളുടെ നിറം മങ്ങിയ ജീവിതമാണെന്ന് ചിലർ വിലയിരുത്തും, പക്ഷെ അവർ കാണിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങളുടെ ജീവിതം നോക്കി കളിയാക്കിയ ചില ആൾക്കാരുണ്ട്, അവർ വിചാരിക്കും നിങ്ങളുടെ ജീവിതം നിറം മങ്ങിയതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ ജീവിതത്തിൻ്റെ മാധുര്യവും കയ്പും മധുരവും ചവർപ്പും എരിവും പുളിയും യഥാവിധി മനസ്സിലാക്കി പോകുന്നവരാണ്. നിങ്ങളുടെ പ്രണയത്തിന് 100 മാറ്റാണ്. നിങ്ങളുടെ പ്രണയത്തിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് ജീവിതഗന്ധിയായ ചില സന്ദർഭങ്ങളും ചില രംഗങ്ങളുമാണ്. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നൽകും. ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ്. ഒരു തരത്തിലുള്ള അഭിനയവും ഇല്ല. വാക്കും പ്രവൃത്തിയും മനസ്സിൽ തോന്നുന്നതും മനസ്സ് പറയുന്നതും വിശ്വസിക്കുന്നതും ഒക്കെ പച്ചയായ സത്യങ്ങളാണ്. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അറിയുന്നത്, നിങ്ങളെങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ അപ്രോച്ച് ചെയ്യുന്നു. ഒരലങ്കാരങ്ങളോ ഒരു എന്താ പറയുക അഭിനയങ്ങളോ ഇല്ലാതെ. അപ്പോൾ ആ സ്നേഹം എന്നെന്ന് നിലനിൽക്കും. ഒന്നും മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയോട് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ പറയുകയാണ്. ഒന്നും മറച്ചു വെക്കാതെ, ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ വളരെ പോസിറ്റീവായിട്ട് വളരെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ഇഷ്ടം, സ്നേഹം, ബന്ധം അതെന്നെന്നും നിലനിൽക്കട്ടെ. കാരണം അതിന് 10 മാറ്റാണ്. അതിൻ്റെ കാഴ്ചയിലല്ല അതിൻ്റെ 10 മാറ്റ്, അതിൻ്റെ ആ നിലപാടിലാണ്. അത്രത്തോളം സ്നേഹം തുളുമ്പുന്ന നന്മയുള്ള സത്യമുള്ള ബന്ധമായിട്ടത് നിൽക്കും. മറ്റുള്ളവർക്ക് ആകർഷണം തോന്നില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ 100% ആത്മാർത്ഥതയായിട്ടത് മുന്നോട്ട് പോകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.